Hello friends, Assalamu alaikum. Welcome back to my channel. ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നമാണ് നാളെ എന്തുണ്ടാക്കും എന്നുള്ള ചിന്ത. അപ്പോൾ നമുക്ക് തലേന്ന് ഒരു പ്രിപ്പറേഷനും ചെയ്തു വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു 2 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് റവയാണ്. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് അവലും കൂടെ ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അവലൊന്ന് കുതിർത്തിയെടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്തിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റവയൊന്ന് കുതിർത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം റവയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കുക. ഞാനിവിടെ കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കാ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുക. നമുക്കിത് 10 മിനിറ്റിന് ശേഷം ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അപ്പം ചുട്ടെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ച പാട് തന്നെ ഇങ്ങനെ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങും. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ടും 2-3 മിനിറ്റ് വേവിക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 1 പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കാം. ഈ ഒരപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.